നമസ്കാരം ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയുന്നത് ജൂലൈ പതിനേഴ് കർക്കിടകം ഒന്നാം തീയതി ഞായറാഴ്ച തിരുപേരമംഗലത്തപ്പൻ്റെ നട തുറപ്പ് ഉത്സവമാണ് എന്താണെന്നാൽ ഭഗവാൻ ഇടവപ്പത്ത് മുതൽ കന്നി ആയില്യം വരെയുള്ള സുഷുപ്തി കാലഘട്ടത്തിൽ ഉറങ്ങിക്കൊണ്ടിരുന്നപ്പോൾ കർക്കിടകം ഒന്നിനൊന്ന് ഉണരുന്നു അന്ന് തന്നെ രാത്രിയാകുമ്പോൾ വീണ്ടും കിടന്നുറങ്ങും അപ്പോൾ അത്യപൂർവ ശക്തിവിശേഷമാണ് കർക്കിടകം ഒന്നാം തീയതി പൂജയിൽ പങ്കെടുക്കുന്നവർക്ക് അന്ന് നൂറും പാലും നടത്തുന്നവർക്കെല്ലാം വളരെ വളരെ ഗുണം ലഭിക്കും അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഓരോ പ്രേക്ഷകരും നിങ്ങൾക്ക് നൂറും പാലും നടത്തണമെന്ന് ആഗ്രഹിക്കുന്നവർ ഇരുന്നൂറ്റൻപത് രൂപയാണ് ഒരു നൂറും പാലിനും ഒരു വീട്ടിൽ നാല് പേരുണ്ടെങ്കിൽ ആയിരം രൂപയും പിന്നെ കൊറിയർ ചാർജായിട്ട് ആയിരത്തി അൻപത് രൂപയും അയക്കുമ്പോൾ നിങ്ങൾക്ക് പ്രസാദം നിങ്ങളുടെ ഭവനങ്ങളിലേക്ക് അയച്ചു തരുന്നതായിരിക്കും പോസ്റ്റ് ഓഫീസ് വഴി അയക്കേണ്ടവരാണെങ്കിൽ പ്രത്യേകം പോസ്റ്റ് ഓഫീസ് വഴി തന്നെ ലഭിക്കണം എന്നറിയണം എല്ലാവരും പോസ്റ്റ് ഓഫീസ് വഴിയുള്ള സംവിധാനം ഉപയോഗിക്കാൻ സാധിക്കില്ല കാരണം ഒത്തിരി ഓർഡർ വരുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ രണ്ട് മാസമെല്ലാം സമയമെടുത്തേ പ്രസാദം നിങ്ങളിലേക്ക് പോസ്റ്റ് ഓഫീസ് വഴി എത്തുകയുള്ളൂ മറിച്ച് കൊറിയർ സർവീസ് ആണെങ്കിൽ രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ നിങ്ങളുടെ അടുത്തുള്ള ടൗണിൽ വന്നു ചേരുന്നതായിരിക്കും അപ്പോൾ താൽപ്പര്യമുള്ളവർ തീർച്ചയായിട്ടും ബുക്ക് ചെയ്യുക അതേപോലെ തന്നെ കർക്കിട ഒന്നാം തീയതിക്ക് നിങ്ങളുടെ ഭവനങ്ങളിൽ ഉണ്ടാകുന്ന പച്ചപ്പിളാവില വാഴയില അടയ്ക്കാമരപ്പൂക്കില വീട്ടിൽ പൊടിച്ച മഞ്ഞൾപ്പൊടി പൂജാ പുഷ്പങ്ങൾ വെറ്റില അടയ്ക്കാം മുക്കുറ്റി കറുക കൂവളയില ഇത്യാദി ദ്രവ്യങ്ങളെല്ലാം നിങ്ങൾക്ക് സ്വയമേവ ഭഗവാൻ്റെ തിരുസന്നിധിയിൽ കൊണ്ടുവന്ന് സമർപ്പണം നടത്താം അതേപോലെ തന്നെ അതിവിശിഷ്ടമായ ദക്ഷിണ സമർപ്പിച്ചുള്ള തളിച്ചൊടുക്കൽ പൂജ ഇപ്പോൾ ബുക്ക് ചെയ്താൽ കർക്കിടകമൊന്നിനെ നിങ്ങൾക്ക് ധാരാളമായിട്ട് തന്നെ ചെയ്തു തീർക്കുവാൻ സാധിക്കും ഭഗവാൻ ഉണരുന്ന കന്നി ആയില്യം വരയ്ക്കും ഭഗവാൻ്റെ അനുഗ്രഹവർഷം ലഭിക്കുകയും ചെയ്യും അതേപോലെ തന്നെ അന്ന് ഭഗവാന്റെ തിരുസന്നിധിയിൽ ആയുധ സമർപ്പണം നടത്തുവാൻ സാധിക്കും ഭഗവാൻ ഉണർന്നിരിക്കുമ്പോൾ മാത്രമേ ആയുധ സമർപ്പണം നടത്തുവാൻ സാധിക്കുകയുള്ളൂ അതുപോലെ അരിപ്പറ നെൽപ്പറ നാണയപ്പറ മഞ്ഞൾപ്പറ ഇത്യാദി പറകൾ നിറയ്ക്കുവാൻ സാധിക്കും വെള്ളകുരുതി ചെങ്കുരുതി കരിങ്കുരുതി ഇത്യാദി ഗുരുതികൾ നടത്തുവാൻ സാധിക്കും അതേപോലെ തന്നെ ആയിരത്തി എണ്ണ ദീപങ്ങൾ കൊളുത്താം ആയിരത്തി നെയ് ദൈവങ്ങൾ കൊളുത്തുവാൻ സാധിക്കും അഞ്ച് പത്ത് പതിനഞ്ച് ഇരുപത്തഞ്ച് അൻപത്തൊന്ന് നൂറ്റൊന്ന് ആ രീതിയിലും നിങ്ങൾക്ക് എണ്ണ ദീപങ്ങളും നെയ് ദൈവങ്ങളും കൊളുത്തുവാൻ സാധിക്കും അതേപോലെ ഭഗവാന്റെ തിരുസന്നിധിയിൽ കളമെഴുത്തും പാട്ടും വേണമെന്നുള്ളവർ ഇപ്പോൾ തന്നെ ബുക്ക് ചെയ്യണം കാരണം ഈ അടുത്ത ഒരു ദിവസം മാത്രമായിട്ടാണ് ആ ചടങ്ങ് നടക്കുന്നത് അതിനുശേഷം വീണ്ടും ഭഗവാൻ സുഷുപ്തിയിലാകുമ്പോൾ നിങ്ങൾക്ക് കന്നിമാസമായതിനു ശേഷമേ ഈ വിശേഷമായ വഴിപാട് നടത്തുവാൻ സാധിക്കൂ ഒരു നൂറും പാലും നടത്തിയതിന് ശേഷം കിട്ടുന്ന പ്രസാദം നിത്യവും ഉപയോഗിക്കാം അല്പം സേവിക്കാൻ ഉപയോഗിക്കാം കിടക്കുന്ന റൂമിൻ്റെ മൂലകളിൽ സമർപ്പണം നടത്താം അതേപോലെ വീടിൻ്റെ നാല് മുലകളിൽ സമർപ്പണം നടത്താം പറമ്പിൻ്റെ നാല് മുലകളിൽ സമർപ്പണം നടത്താം ഇങ്ങനെയെല്ലാം ചെയ്യുമ്പോൾ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ തന്നെയാണ് ഉണ്ടാകുന്നത് അതേപോലെ തന്നെ ഇരുപത്തിരണ്ട് ക്ഷേത്രങ്ങളിലും നാളികേരം മുട്ടിറക്കൽ വഴിപാട് നടത്തിയാൽ പോലും അത്യപൂർവമായ ഫലങ്ങൾ ലഭിക്കും അതേപോലെ ഭഗവാൻ്റെ തിരുസന്നിയിൽ പ്രണവമലയിൽ മറ്റൊരു നാഗരാജാവും നാഗക്ഷമ്മയുമുണ്ട് ഈ രണ്ട് ദേവകൾ കൂടി ദക്ഷിണ സമർപ്പിച്ചുള്ള തളിച്ചോടുക്കൽ പൂജ നടത്തുകയാണെങ്കിൽ എത്ര കണ്ട് നാൾ പൊരുത്തമില്ലാത്ത ദമ്പതികളാണെങ്കിലും ഒരു വർഷക്കാലത്തേക്ക് ദാമ്പത്യസുഖത്തോടുകൂടി സമൃദ്ധിയോടുകൂടി ജീവിക്കുവാൻ സാധിക്കും നാഗജാമുണ്ടി അമ്മയ്ക്ക് ദക്ഷിണ സമർപ്പിച്ചുള്ള അളിച്ചു പൂജ നടത്തുകയാണെങ്കിൽ ഇഷ്ടമാങ്കല്യം അനുരൂപനായ വരനെ അധുവാൻ ലഭിക്കുകയും ചെയ്യും കരുനാഗാക്ഷി അമ്മയ്ക്ക് ദക്ഷിണ സമർപ്പിച്ചുള്ള അളിച്ചുകൊടുക്കൽ പൂജ നടത്തുകയാണെങ്കിൽ നിങ്ങളുടെ സഹോദരങ്ങൾ സഹായികൾ സ്വന്തം ബന്ധുക്കൾ വൃത്തിയന്മാരെല്ലാം വളരെ സ്നേഹത്തോടും ആദരവോട് പെരുമാറുന്ന കാണുവാൻ സാധിക്കും ഇരുപത്തിരണ്ട് ക്ഷേത്രങ്ങളിൽ നാളുകയെ മുട്ടറക്കൽ വഴിപാട് നടത്തുവാൻ സാധിക്കും അതേപോലെ തന്നെ എട്ട് ഗണപതി ക്ഷേത്രം എട്ട് ഗണപതി ക്ഷേത്രങ്ങളും സാധാ ഗണപതി ഹോമം ഇരുപത്തൊന്ന് ഗണപതി ഹോമം നൂറ്റിയെട്ട് ഗണതി ഹോമങ്ങളുള്ള ഗണപതി ഹോമങ്ങൾ നടത്തുവാൻ സാധിക്കും നാളുകാരം എറിഞ്ഞുടയ്ക്കുവാൻ സാധിക്കും അതേപോലെ ദുർഗാദേവിക്ക് വരദാക്ഷാനി അർച്ചന നടത്താം കുങ്കുമാഭിഷേകം നടത്താം ചണ്ടികാഹോമം നടത്താം മഹാവിഷ്ണു ഭഗവാനും ശ്രീകൃഷ്ണ ഭഗവാനും ഇരുപത്തൊന്ന് അല്ലെങ്കിൽ നൂറ്റി താമരമുട്ട് താമരമൊട്ട് വെണ്ണയിൽ മുക്കിയുള്ള സുദർശന ഹോമം നടത്തുവാൻ സാധിക്കും പാൽപ്പായസ നിവേദ്യം നടത്തുവാൻ സാധിക്കും കടുംപായസ നിവേദ്യം നടത്തുവാൻ സാധിക്കും അതേപോലെ മഹാവിഷ്ണു ഭഗവാന് ഏകപാത നൈവേദ്യം സമർപ്പണം നടത്തുവാൻ സാധിക്കും വ്യാഴമാറ്റ ദുരിതങ്ങളെല്ലാം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് മഹാവിഷ്ണു ഭഗവാനും മഹാദേവനും ദക്ഷിണ സമർപ്പിച്ചുള്ള സമ്പൂർണ്ണ ചുറ്റുള്ള പൂജ നടത്തിയാൽ പോലും വലിയ മാറ്റങ്ങൾ ഉണ്ടാകുന്ന കാണുവാൻ സാധിക്കും അതേപോലെ ശനീശ്വരന് എണ്ണ ഹോമം നടത്താം എണ്ണ അഭിഷേകം നടത്താം നീരാഞ്ജനം കത്തിക്കാം കടും പായസം നടത്താം ദക്ഷിണ സമർപ്പിച്ച് സമ്പൂർണ്ണ ചുറ്റുകൾക്കുള്ളിൽ പൂജ നടത്താം അതേപോലെ തന്നെ നാണയപ്പറം നിറയ്ക്കുവാൻ സാധിക്കും ഭദ്രകാളിക്ക് ഉഗ്രഭാവത്തിലുള്ള ഭദ്രകാളിക്ക് ഞണം നിവേദ്യം നടത്താം വാര്ത്താളി ഹോമം ശൂലിന്യ ഹോമം പൃത്യങ്കിരി ഹോമം ദാരിഗന്യഗ്രഹ ഹോമം അതേപോലെ ഗുരുതി തീർത്ഥാഭിഷേകം ഗുരുതി അഭിഷേകം ഇങ്ങനെയുള്ള നിവേദ്യങ്ങൾ നടത്തുവാൻ സാധിക്കും അതേപോലെ തന്നെയാണ് ദേവിയുടെത്തിന് മുമ്പിൽ വാളും ചിലമ്പും അരമണിയും പട്ടും താലിയുമെല്ലാം സമർപ്പണം നടത്തുവാൻ സാധിക്കും ഇപ്പം ഏതൊരു വഴിപാട് ചെയ്താലും അത്യുഗ്ര കൂടി തന്നെയാണ് ഇവിടുത്തെ ദേവദാദികളെല്ലാം വിളങ്ങുന്നതെന്ന് കൂടി അറിയുക അതേപോലെ ആണ്ടിപ്പണ്ഡാരത്തിന്റെ സ്വരൂപത്തിന് പഞ്ചാമൃത അഭിഷേകം നടത്താം പഞ്ചാമൃത ഹോമം നടത്താം അതേപോലെ അയ്യപ്പ സ്വാമിക്ക് നെയ്യഭിഷേകം നടത്താം നെയ് ഹോമം നടത്താം ഡിപ്രഷൻ ദേഷ്യഭാവങ്ങളെല്ലാം നിങ്ങളുടെ ഭവനങ്ങളിൽ നിന്ന് തന്നെ ഓടി അകലുവാൻ സാധിക്കും അതിനേ സ്വാമിക്ക് ചണക് ഹോമം നടത്തുകയാണെങ്കിൽ എല്ലാവരും നിങ്ങളോട് വളരെ സ്നേഹത്തോടും ആദരവോട് പെരുമാറുന്നതും അതേപോലെ ഭഗവാൻ പ്രൊട്ടക്ഷനായി വരുന്നത് കാണുവാൻ സാധിക്കും ദേവദേവൻ മഹാദേവന് നൂറ്റിയെട്ട് കടം ജലധാര വാദ്യമേളങ്ങളോടുകൂടി നടത്തുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ടാകുന്ന സമൃദ്ധി പറഞ്ഞറിയിക്കുന്നതിനപ്പുറമായിരിക്കും ഇന്നുകൂടി അറിയുക അതേപോലെ തന്നെയാണ് ഭഗവാൻ്റെ തിരുസന്നിധിയിൽ ഏതൊരു ശാപങ്ങളും തരുന്നതിന് വേണ്ടിയിട്ടുള്ള പാൽപ്പായസ്വഹോമം നടത്തിയാൽ പോലും ജീവിതത്തിൽ വലിയ അഭിവൃദ്ധികളുണ്ടാകും അതുപോലെ ഞാനീ പറയുന്ന മഹത്തായ മഹനീയമായ ഈ മഹാശാസ്ത്രം പഠിച്ചെടുക്കുന്നതിന് ഓൺലൈൻ പുതിയ ബാച്ചുകൾ ആരംഭിച്ചിട്ടുണ്ട് അതിൽ ചേർന്ന് പഠിച്ചെടുക്കുവാൻ സാധിക്കും അതുപോലെ നമ്മുടെ ശിക്ഷണങ്ങൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ജ്യോതിശാലങ്ങൾ ആരംഭിച്ചിട്ട് നിങ്ങൾക്ക് അവരിലൂടെയും നിങ്ങളുടെ ജീവിത പ്രശ്നങ്ങളുടെ കാരണം കണ്ടെത്തി ഇവിടെ വന്ന് പൂജാ പരിഹാരങ്ങളെല്ലാം ചെയ്ത് മാറ്റുവാൻ സാധിക്കും ഒരു നിവൃത്തിയില്ലെങ്കിൽ പോലും ഒരു ഗണപതി ഏലസ് വാങ്ങി ധരിച്ച് അതിൻ്റെ വഴിപാടുകൾ ചെയ്യുമ്പോൾ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാവുകയും ചെയ്യും ഒന്നര വർഷം വരേക്കും ഏലസിലൂടെ മുന്നോട്ട് പോകാനുള്ള അവകാശം ലഭിക്കുകയും ചെയ്യും അതേപോലെ തന്നെയാണ് സനാതനധർമ്മ സംഘം എന്ന പേരിൽ ഒരു സംഘടന രൂപീകരിച്ചിട്ടുണ്ട് ജാതി മത വ്യത്യാസമില്ലാതെ ഏതൊരു മനുഷ്യർക്കും സാമ്പത്തിക ഭദ്രത ഉറപ്പുവരുത്തുക എന്ന കൂടി കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് വളരെ ഊന്നൽ നൽകിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ഈ സംഘടനയിൽ ജാതിമത വ്യത്യാസമില്ലാതെ തന്നെ പ്രവേശന ഫീസ് ഇല്ലാതെ മാസവരില്ലാതെ തന്നെ ആർക്ക് വേണമെങ്കിലും അംഗത്വം എടുക്കാം ചേരണമെന്ന് താല്പര്യപ്പെടുന്നവർ ടെലിഗ്രാമിൽ പ്രണവ് ആചാര്യ ഗ്രൂപ്പ് എന്നൊരു ഗ്രൂപ്പുണ്ട് അവിടെ ജോയിൻ ചെയ്താൽ അഡ്മിൻമാർ നിങ്ങളെ സഹായിക്കുകയും ചെയ്യും ഈശ്വര വഴിയുടെ പുണ്യവും പ്രാധാന്യവും തിരിച്ചറിയണമെന്നുള്ളവർക്ക് വേണ്ടിയിട്ട് എല്ലാ ജില്ലകളിൽ നിന്നും സനാതനധർമ്മ സംഘത്തിൻ്റെ നേതൃത്വത്തിൽ എല്ലാ ജില്ലകളിൽ നിന്നും ക്ഷേത്രത്തിലേക്ക് ക്ഷേത്രമക സൗജന്യ ബസ് സർവീസുകൾ ആരംഭിച്ചിട്ടുണ്ട് താല്പര്യമുള്ളവർ സനാതനധർമ്മ സംഘത്തിൽ അംഗത്വം എടുത്താൽ അവിടെയെല്ലാം നിങ്ങൾക്ക് അഡ്മിന്മാരുടെ മാർഗനിർദ്ദേശത്തോടു കൂടി എല്ലാ മാസത്തിലും ഇവിടെ വന്ന് ദർശനം നടത്തുവാൻ സാധിക്കും എന്ന യാഥാർത്ഥ്യം കൂടി ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്നു ഇന്നത്തെ പ്രണവം അവിടെ പൂർണ്ണമാവുന്നു നന്ദി നമസ്കാരം എൻ്റെ പേര് അശോകൻ ഞാനും സ്ഥലങ്ങളിൽ ജോലി ചെയ്യായിരുന്നു പക്ഷെ എവിടെ ജോലി ചെയ്താലും നാലു മാസം ഒരു വർഷം അത്ര മാത്രമേ എനിക്ക് ജോലി ചെയ്യാൻ പറ്റുന്നുള്ളു അങ്ങനെ ഭാര്യ ഇതുപോലെ യൂട്യൂബ് ചാനല് സാറിന്റെ പ്രോഗ്രാം കാണാനിടയായി അങ്ങനെ സാറിനെ വിളിച്ചു വിളിച്ചപ്പോൾ പറഞ്ഞു ഇതുപോലെ ഇപ്പൊ ഇല്ല ഇപ്പൊ അതില്ല വേക്കൻസി ഇല്ല അതമാനെ പറ്റുള്ളൂ പക്ഷെ ഒരാഴ്ച കഴിഞ്ഞപ്പോഴേക്കും ആരോ അതിന് പിന്മാറിയൊണ്ട് എനിക്ക് ആ അവസരം കിട്ടി അപ്പൊ ഞാനും എന്റെ കുടുംബം കൂടി വന്നു അന്ന് ഇവിടെ വന്നിട്ട് നോക്കിച്ചൊക്കെ പറഞ്ഞുപോലെ എൻ്റെ കുടുംബപരമായിട്ടുള്ള കാര്യങ്ങൾ പ്രശ്നമുണ്ടാക്കിയായിരുന്നു അങ്ങനെ സാറൊരു ഡേറ്റ് വന്ന് ആ ഡേറ്റ് വന്ന് ഞങ്ങൾ വന്നു താമസിച്ചു ഞങ്ങൾ പൂജയൊക്കെ ചെയ്തു എനിക്ക് നല്ലൊരു അഭിവൃദ്ധിയൊക്കെ ഉണ്ടായിരുന്നു അഭിവൃദ്ധിയൊക്കെ ഉണ്ടായി ഞാൻ പിന്നെ ഒരു എന്ത് ചെയ്താലും എനിക്ക് പിന്നെ എന്റെ കാര്യങ്ങൾ ഈ ൊന്നും ഇങ്ങോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞിരുന്നില്ല കാരണം അവിടെയൊരു പ്രശ്നങ്ങൾ കാണുന്നുണ്ടും പിന്നെ അത് കാരണം അവിടെ ഇത് കൊണ്ടുപോകാൻ കഴിഞ്ഞത് പിന്നെ ഞാൻ സാറിനെ വിളിച്ചു സാർ വളരെ ബുദ്ധിമുട്ടായിട്ട് കാരണം വെച്ചിപ്പോ അതുപോലെ എന്തുകൊണ്ടാണ് അത് മുൻകൂട്ടി ചെയ്യാത്തത് ഇത് കാര്യം ചെയ്താലും അത് കണ്ടിന്യൂസ് ആയി ചെയ്താലേ ഗുണം കിട്ടുള്ളൂ എന്ന് പറഞ്ഞു അങ്ങനെയാണ് ഞാൻ വീണ്ടും അവിടെ എത്തിപ്പെട്ടത് ഇപ്പോ അമ്പലങ്ങളൊക്കെ വന്നു അമ്പലങ്ങളൊക്കെ പ്രാർത്ഥിച്ചു പരിപാടികൾ ചെയ്തു അപ്പോൾ ഈ വീണ്ടും ഒരു അവസരം ഷാറ് തരാന്ന് പറഞ്ഞിരുന്നു പിന്നെ സനാതന സംഘടനത്തിന്റെ ഞാനും അംഗമായും അത് എന്റെ കുടുംബത്തിനും മറ്റുള്ളവർക്കും നല്ലത് വരും വിശ്വാസത്തോടെയാണ് ഞാൻ വന്നിട്ടുള്ളത് എനിക്ക് വിശ്വാസമുണ്ട് എന്തായാലും ഞാൻ വീണ്ടും മുന്നോട്ട് വണ്ടിയിടുകയും എത്തി എൻ്റെ കുടുംബത്തിൽ ജീവിതം നന്ദിക്കുകയും കൊണ്ടുപോകാൻ പറ്റുന്നു